കള്ള് സപ്ലൈ ചെയ്യുന്നവരില്ലേ മുതലാളിമാരെ കൂട്ടത്തിൽ ബാർ അറ്റാച്ചഡ് ആയിട്ട് അതാ വലിയ ഹോട്ടൽ നടത്തി പണം സമ്പാദിക്കുന്ന മുതലാളിമാരില്ലേ ബാറിനിട്ട് പൈസ ഉണ്ടാക്കുന്ന മുതലാളിമാരില്ലേ അതിൽ സ്വകാര്യത്തിന് നടത്തുന്നവരുമില്ലേ അല്ല പരസ്യമായി നടത്തുന്നവരുമില്ലേ വലിയ വലിയ ഹോട്ടലുകൾക്ക് ഷെയർ ചേർന്നിട്ട് ഹറാമോ ഹലാലോ എന്ന് ചിന്തിക്കാതെ വലിയ കോടീശ്വരനാകാമെന്ന് ചിന്തിക്കുന്ന മുതലാളിമാരില്ലേ ഓ മോനെ കള്ള് വിൽക്കുന്നുണ്ടോ അവിടെ കള്ള് സപ്ലൈ ചെയ്യുന്നുണ്ടോ അവിടെ നാ നീ എത്ര വലിയ പണക്കാരനാണെങ്കിലും അള്ളാഹുവിന്റെ റസൂല് ലാനത്ത് ചെയ്തു പോയി കേട്ടോ കള്ളിനെ അള്ള ലാനത്ത് ചെയ്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അള്ള ലാനത്ത് ചെയ്തു എന്നാണ് എന്നിട്ട് പിന്നെയും പറഞ്ഞു സാരിബഹ കള്ള് കുടിക്കുന്നവരെയും ലാനത്ത് ചെയ്തു അത് കുടിപ്പിക്കുന്നവരെയും ലാനത്ത് ചെയ്തു അത് വിൽക്കുന്നവരെയും ലാനത്ത് ചെയ്തു ഹോട്ടലിൽ ജോലി എടുത്തിട്ട് കള്ള് സപ്ലൈ ചെയ്യുന്ന ജോലി ഏറ്റെടുക്കുന്നവരില്ലേ ഓ ചെറുപ്പക്കാരെ മറ്റെന്തെങ്കിലും ജോലി കിട്ടുമെങ്കിൽ നിങ്ങൾ എന്തിനീ ജോലിക്ക് പോകണം നിങ്ങൾക്ക് ആ ജോലിയൊന്നും ഒഴിവാക്കിയിട്ട് ഹലാലായ ജോലി എടുത്തുകൂടെ വളരെ നന്നായി ശ്രദ്ധിക്കണം അത് കുടിപ്പിക്കുന്നവരെയും അല്ല ലാനത്ത് ചെയ്തു കള്ള് വിൽക്കുന്നവരെയും ലാനത്ത് ചെയ്തു അത് കൊള്ളുന്നവരെയും ലാനത്ത് ചെയ്തു അത് ഉണ്ടാക്കുന്നവരെയും ലാനത്ത് ചെയ്തു അത് പിയാനുള്ള വസ്തു കൊടുക്കുന്നവരെയും ലാനത്ത് ചെയ്തു കള്ള് ചെത്താൻ വേണ്ടി തന്നു കൊടുക്കുന്നവരില്ലേ അവർക്കും ലാനത്ത് തന്നെ കള്ളതാ കൊണ്ടുവന്നിട്ട് ചിലപ്പോൾ ചില ആളുകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ചിലപ്പോൾ ചില ആളുകളെ തൃപ്തി കിട്ടാൻ വേണ്ടി ചില ഒപ്പുവാകാൻ വേണ്ടി ചിലരിൽ സ്വാധീനം കിട്ടാൻ വേണ്ടി കള്ള് കുടിപ്പിക്കുന്ന ചില ആളുകളില്ലേ ദുന്യാവിലെ സ്ഥാനമാനം കിട്ടാനും ദുന്യാവിലെ കാര്യം ശരിയാകാനും കള്ള് കുടിപ്പിക്കുന്നവരില്ലേ മോനെ അത് കൊണ്ടുവരുന്ന നിന്നെയും അല്ല ലാനത്ത് ചെയ്തു അതാരിലേക്ക് കൊണ്ടുവരപ്പെടുന്നുണ്ടോ അവരെയും അല്ല ലാനത്ത് ചെയ്തു അഷറഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് അപ്പൊ സമ്പാദിക്കുന്ന ധനം എങ്ങനെയെന്ന് ചിന്തിക്കണം അതുകൊണ്ടല്ലേ സഹോദര ഞാൻ പറയട്ടെ ചിന്തിക്കുന്നവരൊക്കെ ഇപ്പോഴുമുണ്ട് ആഹ്റം ചിന്തിക്കുന്നവർ ഇപ്പോഴുമുണ്ട് ഇന്ന് എന്നെ UAE എന്നൊരാൾ ടെലിഫോൺ ചെയ്തു ഞാൻ എന്റെ തിരക്ക് കൊണ്ട് അധികം ഫോണും ഇന്ന് അറ്റൻഡ് ചെയ്തിട്ടില്ല കടെ കുറെ സമയം ഞാൻ ഫോൺ പൂട്ടിയിട്ടതുമാണ് പക്ഷെ അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ് അദ്ദേഹം ഫോൺ ചെയ്ത് ഞാൻ നമ്പർ കണ്ടപ്പോൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാൻ എടുത്തു ഈ എടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്കൊരു മസ്കര ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ് അദ്ദേഹം എന്നോട് പറഞ്ഞു മലപ്പുറം ജില്ലയിൽ ഒരു വലിയ ബിൽഡിംഗ് ഉണ്ട് എനിക്ക് ആ ബിൽഡിംഗ് ബാങ്കിന് വാടക കൊടുക്കുമോ കൊടുക്കാൻ പറ്റുമോ എന്ന് കൊടുക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് നല്ല വാടക വരും ഉസ്താദെ അത് കൊടുക്കാൻ പറ്റുമോ ഞാൻ പറഞ്ഞു ഞാനാണെങ്കിൽ കൊടുക്കൂല ഉടനെ അദ്ദേഹം പറഞ്ഞു എന്നാ ഞാൻ തീരെയും കൊടുക്കൂല എന്നാ ഞാൻ തീരെയും കൊടുക്കൂല സുബ്ഹാനല്ലാഹ് അതാണോ ഈമാൻ അതാണ് തഖ്‌വ പണം സമ്പാദിച്ചാ പോരാ സമ്പാദിക്കുന്നത് ഏത് വഴിയിലാണെന്ന് ആലോചിക്കണം പലിശയുടെ ഇടപാട് നടക്കുന്നതിന് വാടകക്ക് കൊടുത്തിട്ടല്ലല്ലോ സമ്പാദിക്കേണ്ടത് ഇതുകൊണ്ടല്ലേ മഹാനായ കീന ഉസ്താദ് മാഹോർത്ത ദർജ വർദ്ധിപ്പിക്കുമാറാകട്ടെ ഈ നാദാപുരത്ത് തന്നെയുള്ള ആളുകളല്ലേ ചെന്ന് ചോദിച്ചത് ബാങ്കിന്റെ വാടക കൊടുക്കാൻ ബിൽഡിംഗ് വാടക കൊടുക്കാൻ സമ്മതം ചോദിച്ചത് ബഹുമാനപ്പെട്ടവർ പലരും കൊടുത്ത വിവരങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോ അവസാനം ചോദിച്ചു അല്ല എന്നാ പിന്നെ ഞങ്ങൾ കൊടുക്കട്ടെയോ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു എന്നോട് ചോദിച്ചിട്ട് കൊടുക്കാനാണോ വന്നത് എന്നാ ഞാൻ കൊടുക്കണ്ട എന്നാ പറയാ പിന്നെ അവരിന്ന് വരെ കൊടുത്തിട്ടില്ല കേട്ടോ അവരിന്നും ജീവിച്ചിരിപ്പില്ലേ നമ്മളെ നാട്ടില് സഹോദരന്മാരെ അവരല്ലേ ആലിവ്യങ്ങള് അവരല്ലേ വിവരമുള്ളവര് അവരല്ലേ സൂക്ഷ്മതയുള്ളവര് അവരെ പിന്തുടർന്നല്ലേ നമ്മൾ ജീവിക്കേണ്ടത് ഞാൻ അതിലേക്ക് വിശദമായി കടന്ന് സംസാരിക്കുന്നില്ല ആകയാൽ വഴിയിലൂടെ ഒരു നയാകാശം വന്നു പോകാതെ ജീവിതം ക്ലിയറാക്കി ജീവിക്കാൻ ശ്രമിക്കണം സുബഹത്തുകൾ തന്നെ സംശയമുള്ളത് തന്നെ കൈയൊഴിക്കണമെന്നല്ലേ അതല്ലേ രാമായരീബുക്ക് സംശയമില്ല സംശയമുള്ള കാര്യങ്ങൾ ഒഴിച്ചു വെച്ചാലേ നിനക്ക് തക്കുകയുള്ളൂ അങ്ങനെയല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഒരാൾ മുത്തഖിയാണെന്ന് പറയുന്നത് എപ്പോഴാണ് അതേ അതാ തകരാറില്ലാത്ത കാര്യം തന്നെ തകരാറുണ്ടാകുമെന്ന് സംശയിച്ചാൽ ചെയ്യരുത് അങ്ങനത്തെ രോഗമം വരുമ്പോഴാണ് ഒരാൾ മുത്തഖിയാകുന്നത് എന്നാൽ പിന്നെ ഹറാമായ കള്ളും ഹറാമായ പലിശയുമായി ബന്ധപ്പെട്ടത് പിന്നെ പറയേണ്ടതില്ലല്ലോ ഇനി സഹോദരന്മാരെ ഇതിന്റെ മറ്റൊരു വശം പറയാനുണ്ട് സമയമില്ല ഞാൻ വളരെ ചുരുക്കി പറയുന്നു എല്ലാരെയും അള്ളാഹു മുതലാളി ആയിക്കൂടെയോ എല്ലാരെയും അള്ളാഹു മുതലാളി ആക്കൂല
എല്ലാരെയും അള്ളാഹുത്തിന്റെ ഡോക്ടറാക്കൂല, എല്ലാരെയും അള്ളാഹുത്തിന്റെ മരുന്നറിയുന്നവരാക്കൂല, എല്ലാരെയും അള്ള പണ്ഡിതനാക്കൂല, എല്ലാരെയും അള്ള എഞ്ചിനീയർ ആക്കൂല, അള്ളാഹു എല്ലാരെയും വക്കീലാക്കൂല, എല്ലാരെയും ജഡ്ജിയാക്കൂല, എല്ലാരെയും രാജാവാക്കൂല, എല്ലാരെയും പോലീസാക്കൂല, എല്ലാരെയും ഇങ്ങനെ ഓരോന്നാക്കിയാ പിന്നെ മറ്റുള്ളവർക്കും ഇവിടെ ലോകം ഉണ്ടാവൂല. ലോകം നടക്കണമെങ്കിൽ എല്ലാ കൂട്ടത്തിലും ആളുകളും, എല്ലാരും മുതലാളിയായാലും മുതലാളിന്റെ ബിൽഡിംഗ് പിന്നെ ആരാ പെയിന്റ് ചെയ്യ, പിന്നെ ആരാ അടിച്ചു വാരിയ, സുബ്ഹാനല്ലാഹ്, എല്ലാരും മുതലാളിയായാലും പിന്നെ ബാക്കിയുള്ള സംഘടനകളെ നടക്കുക. അപ്പൊ എല്ലാരും ഒരുപോലെ ആവൂല. ആരോഗ്യമുള്ള ഇല്ലാത്തവൻ, ഡോക്ടർ രോഗി, എഞ്ചിനീയർ പണിയെടുപ്പിക്കുന്നവര്, അങ്ങനെ തുടങ്ങിയിട്ട് ഓരോ വിവരം, അങ്ങനെ തന്നെ എല്ലാ വിവരവും ഒരാൾക്ക് ഉണ്ടാവൂല. എഞ്ചിനീയർക്ക് ഭയങ്കര വിവരം, എന്ത് ഈ ബിൽഡിങ്ങിന് ഈ രൂപത്തിൽ ഉണ്ടാക്കുമ്പോ എത്ര ചട്ടിപ്പൂഴിയാണ് ഒരു ചട്ടി സിമെന്റിന് വേണ്ടത്, അയാൾക്ക് ഭയങ്കര വിവരമാണ്. പക്ഷെ അയാൾക്ക് രാവിലെ കുടിക്കേണ്ട മരുന്ന്, അതിൽ എത്ര തുള്ളി വെള്ളം ചേർക്കേണ്ടത് ഊപ്പറിക്കാറുണ്ട്, അത് ഡോക്ടർ പറയണം. ആ മരുന്നിൽ ഇത്ര തുള്ളി വെള്ളം ചേർക്കണം, അത് ഡോക്ടർ പറയണം. ഡോക്ടർക്കോ, ഡോക്ടർ എടുക്കുന്ന ആശുപത്രി, ആ ആശുപത്രിയുടെ കമ്പി പില്ലറിന് എത്ര എടുക്കേണ്ടത് ഊപ്പറിക്കറിയില്ല. എന്നാ ഈ ഡോക്ടറും എഞ്ചിനീയറും തമ്മിൽ ഒരു പ്രശ്നം വന്നാലോ കേസിന്റെ വാചകം എങ്ങനെ ഉണ്ടാക്കേണ്ടത് ഊപ്പറിക്ക് ഉണ്ടാക്കാറുണ്ട്, അതിന് വക്കീൽ വേണോ, എല്ലാരും വേണം ലോകത്ത്. അങ്ങനെയാണ് അല്ലാഹു ജല്ല ജലാലുഹു ലോകം വെച്ചത്. വയനാട്ടുകാർക്ക് കാപ്പി, വയനാട്ടുകാർക്ക് കാപ്പി, പാലക്കാട്ടുകാർക്ക് നെല്ല്, എന്നിട്ടോ കാപ്പി വിൽക്കുക, പൈസ ഉണ്ടാക്കുക, പാലക്കാട്ടുകാരെ നെല്ല് വാങ്ങുക, പാലക്കാട്ടുകാരോ പാലക്കാട്ടുകാര് നെല്ല് വിൽക്കുക, പൈസ ഉണ്ടാക്കുക, അതിന്റെ കാപ്പി വാങ്ങുക. അങ്ങനെ എല്ലാരും പരസ്പരം സഹകരിക്കണം, എല്ലാരും പരസ്പരം സഹകരിക്കണം. മനുഷ്യന്റെ ജീവിതം അല്ലാഹു അങ്ങനെയാ വെച്ചത്. പണ്ഡിതന്മാര് അവര് മറ്റുള്ളവർക്ക് ഇൽമ് പറഞ്ഞു കൊടുക്കണം, മറ്റുള്ളവര് ഇൽമ് പ്രചരിപ്പിക്കാൻ വേണ്ടി അവർക്ക് വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കണം, അവർക്ക് പ്രചോദനം നൽകണം, അവർക്ക് ഒത്താശ ചെയ്യണം, അവരുടെ പിന്നാലെ ദീനീ പ്രവർത്തനത്തിന് പിൻബലം നൽകണം. അങ്ങനെ ഓരോരുത്തരും പരസ്പരം സഹകരിച്ചുകൊണ്ട് ലോകത്ത് ദുനിയാവിന്റെയും ആഹ്റത്തിന്റെയും പ്രവർത്തനം സഹകരണത്തിലൂടെ നടത്തണമെന്നാണ് ലോകത്ത് അല്ലാഹുവിന്റെ നിയമം. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, എല്ലാവരെയും ഉള്ള വണക്കാരാക്കിയില്ല. ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തിൽ ദുനിയാ വറഫഅനാ ബഅദഹും ഫൗക ബഅദിൻ ദറജാത്ത്. നമ്മൾ അവരുടെ മഈശത്തിനെ ഓഹരി ചെയ്തിരിക്കുന്നു നബിയേ, ഫിൽ ഹയാത്തിൽ ദുനിയാ ദുനിയവിയായ ജീവിതത്തിൽ അവരുടെ മഈശത്തിനെ നമ്മൾ ഓഹരി ചെയ്ത് കൊടുത്തിരിക്കുന്നു, എല്ലാരെയും ഒരുപോലെ ആക്കിയിട്ടില്ല. വറഫഅനാ ബഅദഹും ഫൗക ബഅദിൻ ദറജാത്ത്, ചിലർക്ക് നമ്മൾ കൂടുതൽ കൊടുത്തിരിക്കുന്നു, ചിലർക്ക് അത്ര നമ്മൾ കൊടുത്തിട്ടില്ല. പക്ഷേ ചിന്തിക്കാത്ത മനുഷ്യൻ അതാ ചിലപ്പോ വലിയ പണക്കാരനാകുന്നു, പാവപ്പെട്ടവനെ പരിഹസിച്ചു പോകുന്നു, അവൻ കണ്ണിൽ കണ്ണുകൊണ്ട് അതാ കണ്ണുകൊണ്ട് അവൻ എടുത്തെറിയുന്നു, അവൻ പരിഹസിക്കുന്നു. പറ്റൂല മോനെ, കൊടുത്തത് നിനക്ക് തന്നതല്ല, അവന് കൊടുക്കാൻ റബ്ബിന്റെ അടുക്കലില്ല, എന്നിട്ടല്ല നിന്നെ പരീക്ഷിക്കുകയാണ്. ഇല്ലാത്തവരുള്ളവരെ പരിഹസിക്കുന്ന, ഉള്ളവരെ ഇല്ലാത്തവരെ പരിഹസിക്കുന്ന നിലവാരത്തിലേക്ക് മനുഷ്യൻ അതപ്പതിച്ചു പോയി. അതിങ്ങനെ കൊടുത്തപ്പോഴുണ്ടായ ചില സംഭവ വികാസങ്ങളാണ്. എന്നിട്ടല്ല പറയുന്നു, വറഹ്മത്തു റബ്ബിക ഖൈറും മിമ്മാ യജ്മഊൻ, പക്ഷേ എന്ത് സമ്പാദിച്ചാലും എല്ലാത്തിലും വലുത് അല്ലാഹുവിന്റെ റഹ്മത്താണ് കേട്ടോ. അവന്റെ ഏറ്റവും വലിയ റഹ്മത്ത് അത് ഈമാനാണേ ചെറുപ്പക്കാരെ, അമലാണേ ചെറുപ്പക്കാരെ, അത് ഹിദായത്തിന്റെ വെളിച്ചമാണേ മുതലാളിമാരെ, അത് ഇൽമും തഖ്വയുമാണേ മുതലാളിമാരെ. അത്ര വലിയൊരു റഹ്മത്ത് വേറെയില്ല. ഇതല്ലാർക്കും കൊടുക്കുന്ന ഒരു സാധനമാണ്. നുംറൂദിനും കൊടുത്തിട്ടുണ്ട്, ഖാറൂദിനും കൊടുത്തിട്ടുണ്ട്, ഹാമാനിനും കൊടുത്തിട്ടുണ്ട്, അമേരിക്കയുടെ പ്രസിഡന്റിനും കൊടുക്കുന്നുണ്ട്, ഏത് കക്ഷിക്കും കൊടുക്കുന്നുണ്ട്. അതല്ലേ ഇത്തായുന്ന സാധനം? പക്ഷേ ഈമാനും തഖ്വയും ഹിദായത്തും അത് അല്ലാഹ് പ്രിയപ്പെട്ടവർക്ക് കൊടുക്കുന്നതല്ലേ? അതേ ദീനിന്റെ നാഫിഹായ ഇൽമ് അത് അല്ലാഹ് പ്രിയം വെച്ചവർക്ക് കൊടുക്കുന്നതല്ലേ? അതാണ് ഏറ്റവും വലിയ റഹ്മത്ത് കേട്ടോ. എല്ലാവരെയും ഒരുപോലെ അല്ലാഹാക്കിയിട്ടില്ല. ഇത് പറഞ്ഞുകൊണ്ട് അല്ലാഹു ജല്ല ജലാലുഹു ലോകത്തെ പഠിപ്പിക്കുന്ന ഒരാശയം എന്താണ്? എത്രയോ ആയത്തുകളിൽ ഇക്കാര്യം പറയുന്നുണ്ട്. അല്ലാഹ് ഉദ്ദേശിക്കുന്ന ചിലർക്ക് അല്ലാഹു തആല വല്ലാതെ വിശാലത ചെയ്യും, ചിലർക്ക് അല്ലാഹു തആല ഇടുക്കവും കൊടുക്കും. ആ റബ്ബ് സുബ്ഹാനഹു വതആല പറയുകയാണ്, ഓ ജനങ്ങളെ, യാ അയ്യുഹല്ലദീന ആമനു കുലു മിൻ തയ്യിബാത്തി മാ റസഖ്നാകും, നിങ്ങൾ കഴിച്ചോളൂ ഉപയോഗിച്ചോളൂ നമ്മൾ തന്ന നല്ല
അല്ലാത്തതിൽ നിന്ന് നിങ്ങൾ അല്ലാഹുവിനെ നന്ദി ചെയ്യണേ. നിങ്ങൾ അല്ലാഹുക്ക് ഇബാദത്ത് എടുക്കുന്ന മുഅ്മിനീങ്ങളാണെങ്കിൽ നിങ്ങൾ അല്ലാഹുക്ക് നന്ദി ചെയ്യണേ. ആ നന്ദി എന്തുകൊണ്ടാണ്? പ്രബലന്മാർ ദുർബലന്മാരെ സഹായിക്കുന്നതുകൊണ്ടാണ്, പ്രബലന്മാർ ദുർബലന്മാരെ സഹകരിക്കലുകൊണ്ടാണ്. അതാണ് ഖുർആനിലുള്ള മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത്, മോനെ യഥാർത്ഥ പുണ്യം എന്താണ്? പുണ്യം കിഴക്കും പടിഞ്ഞാറിൽ തിരിയലാണെന്നാ നീ ധരിച്ചത്? അല്ല, ശരിയായ പുണ്യമാൻ, ശരിയായ പുണ്യമാ പുണ്യം അത് വിശ്വസിച്ച മഹാവിശ്വാസമുള്ള മനുഷ്യന്റെ പുണ്യമാണ്. ഏത്? അല്ലാഹുവിനെ കൊണ്ടുള്ള വിശ്വാസം, വല്യോബില്ലാഹ് അന്ത്യനാളിലുള്ള വിശ്വാസം, വൽ മലായികത്തി വൽ കിതാബി വൻ നബീന മലക്കുകളിലും കിതാബുകളിലും നബിമാരിലുമുള്ള വിശ്വാസമുള്ളവർ അവരുടെ പുണ്യം. വാത്തൽ മാല അലാ ഹുബ്ബിഹി ദബിൽ ഖുർബ, അവന്റെ സമ്പത്തത അവൻ കുടുംബക്കാർക്ക് കൊടുക്കുന്നു, അവന്റെ കുടുംബത്തിൽ പാവപ്പെട്ടില്ലേ അവർക്ക് കൊടുക്കുന്നു. സുബ്ഹാനല്ലാഹ്, ചിലർക്കൊരു ധാരണയാണ് ഈ കുട്ടികൾക്ക് തന്നെ കൊടുക്കണമെന്ന്, അല്ലെങ്കിൽ അതാ പള്ളിക്കും മദ്രസക്കും തന്നെ കൊടുക്കണമെന്ന്, പള്ളിക്കും മദ്രസക്കും കൊടുക്കണം, യതീമുകൾക്ക് കൊടുക്കണം, അത് വേണ്ടെന്ന് പറയുന്നവനല്ല ഞാൻ. പക്ഷേ ഞാൻ പറയട്ടെ, അവനവന്റെ കുടുംബത്തിലുള്ള സാധുക്കളെ പരിഗണിച്ചു കൊടുക്കണം. അല്ലാഹു അവന്റെ പരിശുദ്ധ ഖുർആനിൽ പറയുകയാണ്, ശരിക്ക് നിങ്ങൾ ചിന്തിക്കൂ, അതേ അതാ കുടുംബക്കാർക്ക് നൽകണം. ആത്തൽമാല അലാ ഹുബ്ബിഹി ഖുർബ, കുടുംബക്കാർക്ക് കൊടുക്കണം. ഉമ്മമാരെ, ഭർത്താവ് കുടുംബത്തിൽപ്പെട്ട ആളുകളെ, പെങ്ങന്മാരെ സഹായിക്കുമ്പോ, അതേ അനുജന്മാരെ സഹായിക്കുമ്പോ, ഏട്ടന്മാരെ സഹായിക്കുമ്പോ, കുടുംബത്തിലുള്ള പാവപ്പെട്ടവരെ സഹായിക്കുമ്പോ, ആ ഭർത്താവ് കൊടുക്കുന്നത് മുടക്കാൻ ഉമ്മമാരെ നിങ്ങളെ നാവ് ചെലവഴിക്കല്ലേ. ഭർത്താവ് കുടുംബത്തിലുള്ള പാവപ്പെട്ടവരെ സംരക്ഷിക്കുമ്പോ അതിനെതിരെ സംസാരിക്കുന്ന നാവായിട്ട് നിങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ കൊടുങ്ങല്ലേ ഉമ്മമാരെ. നിങ്ങളതിന് പ്രചോദനം നൽകുക, നിങ്ങളതിന് കൂടുതൽ പ്രചോദനം നൽകുക. നീ അള്ളാഹുവിന്റെ ഖജനാവിൽ ധാരാളമുണ്ടെന്ന് ചിന്തിക്കുക. പിന്നെ അള്ളാഹ് പറയുന്നു, വൽയതാമ അഗതി അനാഥകൾക്കും കൊടുക്കണം, വൽമസാകീൻ അഗതികൾക്കും കൊടുക്കണം. ഞാൻ മുമ്പ് ഇവിടെ പ്രസംഗിച്ചപ്പോ ധനവും ധർമ്മവും എന്ന വിഷയം അവതരിപ്പിച്ചപ്പോ വിശദമായി ഞാനതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, യതീമിന് കൊടുക്കണമെന്ന് എവിടെ പറഞ്ഞു? അവിടെ എല്ലാം അഗതികൾക്ക് സാധുക്കൾക്ക് കൊടുക്കണമെന്നും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ബാപ്പ മരിച്ചവർക്ക് മാത്രം കൊടുത്താൽ പോരാ, ലോകമൊട്ടാകെ യതീം ഖാനകളാണ്. ഓരോ പഞ്ചായത്തിലും രണ്ടും മൂന്നും യതീം ഖാന, എന്റെ യതീം കുട്ടികളെ കിട്ടാതെ കുടുങ്ങാണ് കമ്മിറ്റിക്കാര്. ഓ മനുഷ്യ, യതീമിന്റെ പേരിൽ സമ്പാദിച്ചുണ്ടാക്കിയിട്ട് യതീമല്ല ആത്ത മക്കളെ കൊണ്ട് തിന്നിച്ച നീയും തിന്ന കുട്ടിയും തീറ്റിച്ച രക്ഷിതാവും കമ്മിറ്റിക്കാരനും യതീമിന് കൊടുക്കാൻ നേർച്ചയാക്കിയിട്ട് യതീമല്ലാത്തവരെ കൊണ്ട് തിന്നിച്ചവരും എല്ലാരും അള്ളാഹുവിന്റെ കോടതിയിൽ കുടുങ്ങിയില്ലേ? അതുകൊണ്ട് തന്നെ ശരിക്ക് ആലോചിച്ചോളണം. യതീം ഖാന നടത്തുന്നവരും ആലോചിച്ചോളണം, ഏത് കമ്മിറ്റി നടത്തുന്നവരും ആലോചിച്ചോളണം, ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ? യതീമിന്റെ പ്രത്യേകം അക്കൗണ്ട് ആയിരിക്കണം, പ്രത്യേകം കണക്കായിരിക്കണം. അത് യതീമല്ലാത്തവർക്ക് തിന്നാനോ കുടിക്കാനോ മറ്റെന്തെങ്കിലും കൊടുക്കാനോ പാടില്ല. ആ ദീപം പ്രത്യേകം പാലിച്ചിരിക്കണം. ഇരിക്കട്ടെ, യതീമിന് മാത്രം കൊടുത്താൽ പോരാ. ഖുർആൻ പറയുന്നവൽ മസാകീൻ സാധുക്കൾക്ക് നൽകണം, വബിന സബീൽ വഴിയാത്രക്കാർക്ക് നൽകണം, വസായിലീൻ യാചകന്മാർക്ക് നൽകണം, വഫി റിഖാബ് അടിമത്തം മോചിപ്പിക്കാൻ വേണ്ടി കരുതി നൽകണം. ഇങ്ങനെ കൊടുക്കുന്നവരുടെ പ്രവർത്തനത്തിലാണ് പുണ്യം. പിന്നെയും അല്ല പറഞ്ഞു, അഖാമ സലാ നിസ്കാരം മുറക്കി നിർവഹിക്കുന്നവരുടെ പ്രവർത്തനത്തിലാണ് പുണ്യം, വാത സകാ സകാത്ത് കൊടുത്തു വീട്ടുന്നവരുടെ പ്രവർത്തനത്തിലാണ് പുണ്യം, വൽ മുഫൂന ബി അഹ്ദിഹിം കരാറ് പാലിക്കുന്നവർ, ഉടമ്പടികൾ പാലിക്കുന്നവർ, ആ പാലിക്കുന്നവരുടെ പ്രവർത്തനത്തിലാണ് പുണ്യം. ഇദാ അഹദു അവർ പദാ കരാറ് ചെയ്താൽ, വസ്സാബിരീന ഫിൽ ബസാഇ വല്ലറാഇ സന്തോഷമുള്ള സമയത്ത് ക്ഷമിക്കുന്നവർ, അതേ അതുപോലെ തന്നെ വിഷമമുള്ള സമയത്ത് ക്ഷമിക്കുന്നവർ. ഒരു പരിപാടി നടത്തിയിട്ട് വമ്പൻ വിജയമായാൽ വല്ലാത്ത സന്തോഷം, അതേസമയത്ത് ചെറിയൊരു പ്രശ്നം വന്നാൽ അപ്പോഴേക്ക് ഓടിപ്പോയി, അപ്പോഴേക്ക് തളർന്നുപോയി, അപ്പോഴേക്ക് മനസ്സ് വിഷമിച്ചു പോയി. പാടില്ല മോനെ, ഉഹദുമുണ്ട്, ബദ്റുമുണ്ട്, ഇസ്ലാമിൽ പല രംഗങ്ങളുമുണ്ട്. അപ്പൊ ഏത് സന്തോഷമുള്ള സമയത്തും ദുഃഖമുള്ള സമയത്തും എവിടെയും ക്ഷമിച്ചു നിന്ന് പ്രവർത്തിക്കുന്നവനാകണം. വഹീനൽ ബൽസ് അതാ പരിഞ്ഞ പോരാട്ടം നടക്കുന്ന സമയത്തും ക്ഷമിച്ചു നിന്ന് ദീനിന്റെ പ്രവർത്തനം നടത്തണം. ഉലാഇക്കല്ലദീന സദഖൂ അവരാണ് സത്യവാന്മാർ, അവരാണ് ഈമാനിൽ സത്യം പറഞ്ഞവർ. ഉലാഇക ഹുമുൽ മുത്തഖൂൻ അവരാണ് ശരിയായ മുത്തഖീങ്ങൾ കേട്ടോ.
പരിശുദ്ധ ഖുർആൻ പറയുന്നു. ഓ സഹോദരിമാരെ, ഞാൻ നിങ്ങൾക്ക് സംസാരിക്കുന്നില്ല, എന്റെ ഉമ്മമാരോടൊന്ന് രണ്ട് കാര്യം പറയുന്നു. ഭർത്താവിന്റെ സമ്പത്ത് ഭർത്താവ് പൊരുത്തപ്പെടാത്തതിൽ ഉപയോഗിക്കരുത്, ഭർത്താവ് പൊരുത്തപ്പെടാത്തതിൽ എടുക്കരുത്. അപ്പൊ മക്കൾ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പ്രായം കുറഞ്ഞ മക്കൾ, ആ മക്കൾക്ക് ദൂർത്തടിക്കാൻ വേണ്ടി നിങ്ങൾ കാശ് കൊടുക്കരുത്. അത് ഭർത്താവ് അറിയാതെ ഞാനങ്ങ് കൊടുത്താലോ എന്ന് ചിന്തിക്കുന്ന ചില ഉമ്മമാരുണ്ടാകും, അങ്ങനെ ചെയ്യാൻ പാടില്ല. അതേസമയത്ത് ഭർത്താവിന് ഇഷ്ടപ്പെടുന്ന നല്ല കാര്യത്തിൽ നിങ്ങൾ ചെലവഴിക്കുന്നത് പൊരുത്തത്തോടുകൂടിയാണെങ്കിൽ നല്ലത് തന്നെ. ധർമ്മം ചെയ്യുന്ന വലിയൊരു സംഗതിയാണ്. പാപം പാപത്തിനെ കെടുത്തി കളയുന്ന സംഗതിയാണ് ധർമ്മം. തീയിനെ വെള്ളം കെടുത്തുന്നത് പോലെ ചെയ്തു പോയ ദോഷങ്ങളെ കെടുത്തി കളയുന്ന സംഗതിയാണ് ധർമ്മം. സുബ്ഹാനല്ലാ, മദ്രസയിലെ മാലിന്യങ്ങൾക്ക് കുറച്ച് ചായ കൊടുക്കണമെന്ന് പറഞ്ഞാൽ, സുബ്ഹാനല്ലാ, മദ്രസയിലെ മുനിയന്മാർക്കിലെ ഉച്ചക്കേത്തെ ഭക്ഷണം വേണമെന്ന് പറഞ്ഞാൽ, രാത്രിയിൽ ഒന്ന് ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞാൽ, സുബ്ഹാനല്ലാ, വീട്ടിൽ ഒന്നാം നമ്പർ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്ന ഉമ്മമാർ ഞങ്ങൾക്കതിന് കഴിയില്ല എന്ന് പറയുന്ന ഒരു കാലമാണിത്. ഓ ഉമ്മമാരെ, നിങ്ങളെ മക്കളെ പഠിപ്പിക്കുന്ന മാലിന്യങ്ങൾക്ക് പിന്നെ മരക്കുകളാണോ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കേണ്ടത്? നിങ്ങളെ മക്കളെ പഠിപ്പിക്കുന്ന മാലിന്യങ്ങൾക്ക് ജിന്നുകളാണോ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കേണ്ടത്? എന്തേ ഒരു മുസ്ലിയാരെ ഒരു നേരത്തെ ഭക്ഷണത്തിനങ്ങ് വിളിക്കാൻ കമ്മിറ്റിക്കാര് പറയുമ്പോ തലതായിട്ട് പോകുന്നത്? ശരിയുണ്ടോ സഹോദര, ശരിയുണ്ടോ സഹോദരി? സ്വന്തമൊന്ന് ചിന്തിച്ചു നോക്കണ്ടേ. അന്യനാട്ടുകാരായ മാലിന്യങ്ങൾക്ക്, അന്യനാട്ടുകാരായ പണ്ഡിതന്മാർക്ക് അവരെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കാൻ കഴിയോ? എന്തേ അള്ളാഹു തആല നമുക്ക് തന്ന നിയമത്ത് മറന്നുപോകാൻ പാടുണ്ടോ? നൂറുകണക്കിന് മുത്തഹല്ലിമീങ്ങളെ പോറ്റിയ നാടല്ലേ നമ്മുടെ നാടുകൾ? നൂറുകണക്കിന് ആലിമീങ്ങളെ പോറ്റിയ നാടല്ലേ നമ്മുടെ നാടുകൾ? അത് വലിയ ബറക്കത്തുള്ള നാടല്ലേ? ഇനാദാപുരവും പാറക്കടവും പേരോടും അതുപോലെ കല്ലാച്ചി പരിസരങ്ങളൊക്കെ ആലിമീങ്ങളെ സ്നേഹിച്ച നാടല്ലേ? ആലിമീങ്ങളെ പ്രിയം വെച്ച നാടല്ലേ? ആ പാരമ്പര്യം ഏത് കാലത്തും നിലനിർത്തി തന്നെ കൊണ്ടുപോകേണ്ടതില്ലേ? ഉമ്മമാരെ, നിങ്ങൾ പ്രചോദനം നൽകണം നിങ്ങളെ രക്ഷിതാക്കൾക്ക്. നമ്മക്കൊരു നേരത്തെ ഭക്ഷണം കൊടുത്താൽ എന്താണ്? ഞാൻ എന്റെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണം അതിൽ നിന്നൊരു ചെറിയ ഭാഗം നമ്മുടെ മദ്രസയിലെ മുസ്ലിയാർക്ക് കൊടുക്കൽ എനിക്ക് താല്പര്യമാണ് എന്ന് പറയാനുള്ള ഈമാൻ എന്റെ ഉമ്മമാരെ നിങ്ങൾക്കുണ്ടാകണം കേട്ടോ. കമ്മറ്റിക്കാരായി നാലോ അഞ്ചോ ആളുകൾ പ്രവർത്തിക്കാനിറങ്ങുമ്പോ അവരെ തലയിൽ വെച്ച് കെട്ടുന്നൊരു സ്വഭാവമില്ലേ? ആ സ്വഭാവം മാറ്റിയിട്ട് നാട്ടിലുള്ള എല്ലാവരും എല്ലാ സംഗതികളിലും അതാ നന്നായി സഹകരിച്ചുകൊണ്ടല്ലേ നമ്മുടെ പള്ളികളും മദ്രസകളും ദീനീ സ്ഥാപനങ്ങളും നടത്തേണ്ടത്? അതിനെല്ലാവരും അക്കാര്യം ആലോചിക്കണമെന്ന് മാത്രം ഈ സമയത്ത് ഞാൻ ഉണർത്തുകയാണ്. പക്ഷേ സാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു സത്യമുണ്ട്, അവിടുന്ന് സത്യമേ പറഞ്ഞിട്ടുള്ളൂ, ഒരു വലിയ സത്യം അവിടുന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞു. അതെന്താണ്? മോനെ, നീ എത്ര വയല് പറഞ്ഞിട്ട് എന്താണ്? ഏത് കമ്മിറ്റിന്റെ പ്രസിഡന്റ് പറഞ്ഞിട്ട് എന്താണ്? ഒരിക്കലും തന്നെ ബഹീലായ മനുഷ്യൻ കൊടുക്കൂന്ന് നീ പ്രതീക്ഷിക്കണ്ട. കാരണം ദാഹിക്കുന്ന മനുഷ്യന് തീയിൽ വെള്ളമില്ല കേട്ടോ. ദാഹിക്കുന്ന മനുഷ്യന് തീയിൽ നിന്ന് വെള്ളം കിട്ടൂല. കൊടുക്കുക എന്നത് മനസ്സിനുണ്ടാകുന്ന ഒരു പ്രത്യേകമായ സ്വഭാവമാണ്. അത് അല്ലാഹു തആല പ്രത്യേകം അനുഗ്രഹം കൊടുത്തവർക്കുള്ള ഒരു സ്വഭാവമാണ്. അവർക്ക് എപ്പോഴും കൊടുക്കൽ വലിയ സന്തോഷമാണ്. അത് പക്ഷേ അത് ബഹീലായിട്ടങ്ങി അതാ ഊട്ടപ്പെട്ടുപോയ മനുഷ്യന് അത് കിട്ടൂല കേട്ടോ. ഇനി ഒന്നുകൂടി ഞാൻ പറയുന്നു, സദഖ മാത്രമല്ല, കടം കൊടുത്ത് സഹായിക്കണം. അത് വലിയൊരു സഹായമാണ്. കടം കൊടുക്കുമ്പോഴേക്ക് സുബ്ഹാനല്ലാഹ്, അവകയിൽ എങ്ങനെയുണ്ട് ലാഭം കിട്ടാൻ വഴിയെന്ന് ചിന്തിക്കുന്നവരാണ് പലരും. എന്നിട്ടോ അതിന് ചില സൂത്രത്തിലുള്ള ചില കച്ചവടങ്ങൾ ഒപ്പിക്കുന്നവർ ചിലരും. അതിനെന്താ, എന്ത് മസാലയാണ്? കുറച്ചവരെ മസാല എന്ന് പറഞ്ഞുകൂടാ, മസാല ഉണ്ടാക്കല് വേറെയും. ഓ സഹോദര, അതിന് പകരം അതാ കടം കൊടുത്ത് സഹായിച്ചാൽ 1000 രൂപ കടം കൊടുത്താൽ 500 സദഖ ചെയ്ത പ്രതിഫലം കിട്ടുമെന്ന് വിശ്വസിച്ച് കടം കൊടുക്കുക. അപ്പോ എങ്ങനെ ഉണ്ടാവുകയിൽ ഒരു പൈസ ഇങ്ങോട്ട് കിട്ടാൻ എന്ന് ചിന്തിക്കുന്നതിന് പകരം അള്ളാഹുവിന്റെ പ്രതിഫലം പ്രതീക്ഷിച്ച് കടം കൊടുക്കുക. കടം വാങ്ങുന്നവരെ സൂക്ഷിച്ച് വാങ്ങിക്കൂ. കടത്തോടെ മരിച്ചുപോയ മനുഷ്യന്റെ മയ്യത്ത് നിസ്കരിക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
മാറി നിന്നിട്ടുണ്ട് കേട്ടോ. അതിന്റെ ഗൗരവം പഠിപ്പിക്കാനാണ്. അതുകൊണ്ട് കടം വാങ്ങിയിട്ട് കൊടുക്കാതെ ആരാണ് അവരെന്നോട് ചോദിക്കാൻ, എന്തേ അവരെന്നോട് ചോദിക്കാൻ എന്ന് ഹുങ്കിന്റെ വാക്ക് പറയുന്ന ചില മനുഷ്യന്മാരില്ലേ, അതിലും നീ പെട്ടുപോകണ്ട. ഈ റബ്ബിന്റെ കടുക്കൽ വെച്ച് കൈകടിച്ചു പോകും കേട്ടോ. ഞാൻ ചുരുക്കട്ടെ, കൊടുക്കുന്ന സമയത്തും പരിശുദ്ധ ഖുർആനിന്റെ നിർദ്ദേശം, എവിടെയും ഖുർആനിന്റെ നിർദ്ദേശം. നമ്മളൊരു തീവ്രവാദി സമൂഹമല്ല, ഭീകരവാദി സമൂഹമല്ല, എവിടെയും മിതത്വം വേണം. അതാണ് ഖുർആൻ പ്രത്യേകം പറയുന്നത്. അതേ വാതിദൽ ഖുർബാ ഹഖഹു വൽ മിസ്കീന വബ്ന സബീലി വലാ തുബദ്ദിർ തബ്ദീറ. സാധുക്കൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് പറയുന്നു, കൊടുക്കുമ്പോൾ നീ അതാമിതമായി കൊടുക്കരുത്. കൊടുക്കേണ്ടതിന് മാത്രമേ കൊടുക്കാവൂ, കൊടുക്കേണ്ടതിന് മാത്രമേ കൊടുക്കാവൂ. ഏത് ഹറാമിന് വന്ന് ചോദിച്ചാലും കൊടുക്കണ്ട. അലിമീങ്ങളെ ദൈവത്ത് പറയാനുള്ള പരിപാടിക്കും കൊടുക്കണ്ട. ഔലിയാക്കളെ കുറ്റം പറയുന്ന പരിപാടിക്ക് സഹായിക്കണ്ട. അമ്പിയാക്കളെ നിസ്സാരപ്പെടുത്തുന്ന പരിപാടിക്ക് സഹായിക്കണ്ട. നീ റിപ്പോർട്ട് അള്ളാന്റെ മുമ്പിൽ കാണിക്കണം. അതില്ലാതെ ഒരാൾക്കും കാല് നീക്കി വെക്കാൻ സാധ്യമല്ല. പണം കൊടുക്കുമ്പോ എവിടെ കൊടുക്കുന്നതെന്ന് ആലോചിക്കണം. വലാത്തുബദ്ധീറ അനാവശ്യം ചെലവഴിക്കല്ല കേട്ടോ. ആയത്തിന്റെ തഫ്സീർ ജലാലയിൽ കണ്ടില്ലേ മുതകല്ലിമീങ്ങളെ, ബിൽ ഇൻഫാഖി ഗൈരി താഅത്തില്ല, അല്ലാഹുവിന്റെ വഴിപാടിലല്ലാതെ ചെലവഴിച്ചുകൊണ്ട് നീ അനാവശ്യം ചെലവഴിക്കരുത്. ഇന്നൽ മുബദ്ദിരീന കാനു ഇഖ്വാന ശയാതീനി വകാന ശൈത്താനു ലിറബ്ബിഹി കഫൂറാ. അമിതമായി ചെലവഴിക്കുന്നവൻ പിശാചിന്റെ കൂട്ടാളിയാണ്, പിശാചിന്റെ തരീഖത്ത് സ്വീകരിച്ചവനാണ്, പിശാചിന്റെ മാർഗം പിന്തുടരുന്നവനാണ്. കാരണം പിശാചി എന്ന് പറഞ്ഞാൽ അവന്റെ സ്വഭാവം എന്താണ്? വകാന ശൈത്താനു ലിറബ്ബിഹി കഫൂറാ. അല്ലാഹുവിന് നന്ദി ചെയ്യാത്ത നന്ദി കെട്ടവനല്ലേ പിശാചി? പിശാചി നന്ദി കെട്ടവനല്ലേ? ആ പിശാചിന്റെ സ്വഭാവം അല്ലാഹു കൊടുത്ത നിയമത്ത് അല്ലാഹുവിന്റെ വഴിയിൽ ചെലവഴിക്കുന്നതിന് പകരം അല്ലാഹു തആല വിരോധിച്ചതിൽ ചെലവഴിച്ചവരല്ലേ പിശാചി? ആ പിശാചിന്റെ വഴിയാണ് അല്ലാഹു വിരോധിച്ചതിൽ പണം ചെലവഴിക്കൽ, അല്ലാഹു തആല ഇഷ്ടപ്പെടാത്തതിൽ പണം ചെലവഴിക്കൽ. ഓ മോനേ, ഇവിടെ ഒന്നുകൂടി ചിന്തിച്ചോ. ഇതാണ് നമ്മളെ ഇന്നത്തെ വിഷയം. അതാണ് അതാ പരിശുദ്ധ ഖുർആനിൽ സജ്ജനങ്ങളെ മഹത്വം പറയുന്ന സ്ഥലത്ത് സൂറത്തുൽ ഫുർഖാനിൽ അല്ല പറഞ്ഞത്, വല്ലദീന ഇദാ അൻഫഖു ലം യുസ്രിഫു വലം യഖ്തുറു വകാന ബൈന ദാലിക ഖവാമ. അതേ അവർ ചെലവഴിക്കുമ്പോ അവർ അനാവശ്യം ചെലവഴിക്കൂല, തീരെ കൊടുക്കാതെ അവർ കെട്ടിപ്പൂട്ടി വെക്കുന്നുമില്ല. ചെറുപ്പക്കാരെ, മൊബൈൽ ഫോണ് കയ്യിൽ പിടിച്ചിട്ട് അനാവശ്യം വിളിച്ചു തീർക്കുന്ന സ്വഭാവമില്ലേ? ഒരാവശ്യവുമില്ലാത്തവന്റെ കയ്യിലും മൊബൈൽ ഫോണ്, എന്നിട്ടോ വെറുതെ വിളിച്ചിങ്ങനെ പണം ചെലവഴിക്കുകയാണ്. പട്ടിണി കിടക്കുന്ന എത്ര ആളുകൾ സാധുക്കൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. എത്ര പാവപ്പെട്ട പെൺകുട്ടികൾ അടുക്കള നിറഞ്ഞു കിടക്കുന്നുണ്ട്. എത്ര ആളുകൾ കട്ടപ്പുറ മാറ്റാൻ കഴിയാതെ ചെറ്റപ്പുറ മാറ്റാൻ കഴിയാതെയുണ്ട്. ചോദിക്കട്ടെ, നിന്റെ ഈ ഫോണിന് നീ ചെലവഴിക്കുന്ന കാശ് അല്ലാഹുവിങ്കൽ അതിന്റെ കണക്ക് പറയണ്ടേ? നീ ആവശ്യത്തിനല്ലേ അത് ഉപയോഗിക്കേണ്ടതുള്ളൂ? ഒന്നുകൂടി പറയട്ടെ, അതിങ്ങനെ എടുത്ത് വിളിക്കുന്നത് കാതിന് കേടല്ലേ, ശരീരത്തിന് കേടല്ലേ? ആവശ്യത്തിന് ഉപയോഗിച്ചാൽ പോരെ. വലിയ മുതലാളിമാര് രണ്ടും മൂന്നും ഫോൺ കയ്യിൽ പിടിക്കും, അവരെ ബിസിനസ്സിന് അത് ആവശ്യമാണ്. അവൻ നാല് ഫോൺ കയ്യിൽ പിടിച്ചു എന്ന് നീ അവനെ പറ്റി ദൈവത്ത് പറയണ്ട, അവനത് ആവശ്യമാണ്. പക്ഷെ ഒരു പണിയുമില്ലാത്ത മനുഷ്യന് രണ്ട് ഫോൺ എന്തിനാണ്? ഒന്ന് തന്നെ ധാരാളമല്ലേ, എന്തിനാവോ നീ രണ്ട് ഫോണ്? പാടുണ്ടോ? ഏതാണിത് കാലം? വല്ലാത്തൊരു കാലം തന്നെ. ഒരു മുത്തഹല്ലിമ വേറൊരു മുത്തഹല്ലിമിനെ വിളിച്ചിട്ട് ഖത്തറിനെതിരെ സംശയം ചോദിക്കുന്നു ടെലിഫോണിൽ. ഖത്തറിനെതിരെ ഗഹബിനെ സംശയം ചോദിക്കുന്നു ഉള്ളതാ പറഞ്ഞത്? ഒരു മുത്തഹല്ലിമ വിളിച്ച് ചോദിക്കുന്നു ടെലിഫോണിൽ ഖത്തറിനെതിരെ സംശയം. ഒരുപാട് ഉസ്താദ്മാരുണ്ട്, വലിയ വലിയ കുട്ടികളുണ്ട്, അവരോട് ചോദിക്കാതെ വേറെ വിളിച്ച് ചോദിക്കുക ഖത്തറിനെതിരെ സംശയം. മുത്തഹല്ലിമീങ്ങളും പഠിക്കണം, അനാവശ്യം ചെലവഴിക്കാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്. അപ്പൊ എന്താ പറഞ്ഞു? അത് അച്ഛന്റെ ഫോണാണ്, പത്ത് വയസ്സാണ്. സുബ്ഹാനല്ലാഹ്. എന്നാ പത്ത് പൈസ ചെലവഴിക്കാൻ പറ്റുമോ? പത്ത് പൈസയും അല്ലാഹുവിന്റെ മുമ്പിൽ കണക്ക് പറയണ്ടേ മോനെ? ഹദീസിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ തസൂലു ഖദമ ബനി ആദം, മനുഷ്യന്റെ കാല് നീക്കി വെക്കുക സാധ്യമല്ല. യൗമൽ ഖിയാമ ഖിയാമ നാളിൽ ഹത്താ യുസ്അലാൻ ഖംസിൻ, അഞ്ച് റിപ്പോർട്ട് അവിടെ ഹാജരാക്കണം. അഞ്ച് റിപ്പോർട്ടിനെ കുറിച്ച് ചോദ്യമാണ്. കണക്ക് റിപ്പോർട്ട് ഹാജരാക്കണമെന്ന് പറയുമ്പോ ഇൻകം ടാക്സ് ഓഫീസർ വന്നിട്ട് റിപ്പോർട്ട് ഹാജരാക്കണമെന്ന് പറയുമ്പോ മോനെ പേടിച്ച് വിറക്കുന്നവരല്ലേ നീ?
എന്നാൽ ടാക്സ് ഓഫീസർ വന്നിട്ട് അതാ റിപ്പോർട്ട് ഹാജരാക്കണമെന്ന് പറയുമ്പോ പേടിച്ച് വിറക്കുന്നവനല്ലേ നീ? ചോദിക്കട്ടെ, കമ്മിറ്റിയിൽ കണക്ക് റിപ്പോർട്ട് അവതരിപ്പിക്കുമ്പോ കമ്മിറ്റിക്കാരെ ചോദ്യം പേടിച്ചിട്ട് വിറക്കുന്ന സെക്രട്ടറി ഇല്ലേ? എന്നാ മോനേ, അല്ലാ പറയുന്നു അഞ്ച് റിപ്പോർട്ട് അല്ലാന്റെ മുമ്പിൽ ഹാജരാക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. വിടൂല കേട്ടോ ഖിയാമന്നാളിൽ. എന്താണ് അഞ്ച് കാര്യം? നിന്റെ ആയുസ് കാലം നീ ഏത് വിഷയത്തിലാണ് നശിപ്പിച്ചത്? നിന്റെ ആയുസ് കാലം നീ പീഡികത്തിനെയിലിരുന്ന്, സുബ്ഹാനല്ലാ, അതാ ചില പീഡികളുണ്ടല്ലോ മൂന്ന് കാലുള്ള ബെഞ്ചിൽ, ഒരു കാല് അതാ തൂണിനോട് പിടിച്ച് കെട്ടിയത്, രാവിലെ തന്നെ ഒരു പുട്ടും വാങ്ങി, ഒരു പപ്പടവും വാങ്ങിയിട്ട് കട്ടൻ ചായയും വാങ്ങി. നീ ആലിമീങ്ങളെ ചീത്ത പറഞ്ഞില്ലേ? കുറ്റം പറഞ്ഞില്ലേ? ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ചില്ലേ? നിനക്ക് ആലിമീങ്ങളെ തമ്മിലുള്ള മസല തർക്കം നിനക്കറിയാമോ? അവരുടെ സംഘടനാ തർക്കം നിനക്കറിയാമോ? നീ എന്തിനാ ത്തിന് കടന്നു മനുഷ്യ? നിനക്ക് എല്ലാ ആലിമീങ്ങളെയും ബഹുമാനിച്ചുകൂടെ? എല്ലാവരെയും ആദരിച്ചുകൂടെ? അവർക്ക് ഇരുമെങ്കിലും ഇല്ലേ നമുക്കതുമില്ലല്ലോ എന്ന് ചിന്തിച്ചുകൂടെ? പറയട്ടെ, അനാവശ്യങ്ങളിൽ നിന്ന് മാറി നിന്നാൽ അവനവന്റെ ആഹൃത്തിന് നല്ലതല്ലേ? നിന്റെ ആയുസ് കാലം നീ എന്തിൽ ചെലവഴിച്ചു എന്ന് ചോദ്യത്തിന് മറുപടി പറയണം. റിപ്പോർട്ട് അല്ലാന്റെ മുമ്പിൽ അവതരിപ്പിക്കണം. യുവാക്കളെ, യുവത്വത്തെ സംബന്ധിച്ച് പ്രത്യേകം റിപ്പോർട്ട് ചോദിക്കുന്നുണ്ട് അല്ലാഹു തആല. നിന്റെ യുവത്വം നീ ഏത് കാര്യത്തിൽ ചെലവഴിച്ചു? ആരോഗ്യം ഞാൻ തന്ന സമയം, രക്തപ്രസരിപ്പുള്ള സമയം, ഉരവേദന തുടങ്ങിയിട്ടില്ല, മുട്ടുവേദന അപ്പോഴില്ല അല്ലേ? അക്കാലത്ത് നിന്റെ പല്ല് കൊഴിഞ്ഞിട്ടില്ല, നിന്റെ കണ്ണിന് കാഴ്ച കുറവില്ല. അന്ന് നീ എന്തു ചെയ്തടോ? ചെറുപ്പക്കാരാ, പ്രത്യേകം ചോദ്യമാണ്. റിപ്പോർട്ട് അവതരിപ്പിക്കണം. പിന്നെയും അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അടുത്തത് വരവ് ചെലവ് കണക്കാണ്. പ്രത്യേകം വരവ് ചെലവ് കണക്ക്, ഒരു കൊല്ലത്തെ റിപ്പോർട്ട് ജനറൽ ബോഡിയിൽ അവതരിപ്പിക്കുന്നവർ വരവ് ചെലവ് കണക്ക് പ്രത്യേകം അവതരിപ്പിച്ചിട്ട് ഒപ്പുവാങ്ങണ്ടേ? അല്ലാഹുവിന്റെ മുമ്പിൽ വരവ് ചെലവ് കണക്ക് പ്രത്യേകം അവതരിപ്പിക്കണം. അതാണ് അൻമാലിഹി, അവന്റെ സമ്പത്തിനെ കുറിച്ചുള്ള ചോദ്യം. മിന്നൈനക്ത സബ, നീ എങ്ങനെ ഉണ്ടാക്കിയടോ അത്? എങ്ങനെ ഉണ്ടാക്കിയതാണ് നിന്റെ സമ്പത്ത്? അതൊരു നയാക്കാശാണെങ്കിലും പറയണം. മിന്നൈനക്ത സബഹു ഫീമാം ഫഖ, നീ അതെവിടെയാ ചെലവഴിച്ചത്? എന്തിനാ ചെലവഴിച്ചത്? അത് പത്ത് പൈസയാണോ? അള്ളാഹ് ചോദിക്കും, നീ എന്തിന് ചെലവഴിച്ചു? അവിടെ നിനക്ക് പറയാൻ പറ്റുന്ന മറുപടി കൈവശത്തിലുണ്ടോ? ചിന്തിച്ചോളണം. ഇല്ലെങ്കിലോ അള്ളാഹ് ചോദിക്കും, നിന്റെ അപ്പുറത്ത് പാവപ്പെട്ടവരില്ലായിരുന്നോ? പത്ത് പൈസ കിട്ടിയാൽ വലിയതാണെന്ന് തോന്നുന്നവരില്ലായിരുന്നോ? നിനക്ക് അവന് കൊടുത്തുകൂടായിരുന്നോ? എന്തിന് ചെലവഴിച്ചടോ? അനാവശ്യം ചെലവഴിക്കുന്നത് നിർത്തണേ ചെറുപ്പക്കാരെ. നടന്നു പോകുന്ന സ്ഥലത്തേക്ക് സൈക്കിൾ വേണോ ചെറുപ്പക്കാരാ? എത്ര എത്ര നമ്മളെ മക്കള്, നമ്മളെ ചെറുപ്പക്കാരായ കുട്ടികള് മോട്ടോർ സൈക്കിളിൽ എത്ര എത്ര ആളുകൾ മരിച്ചു, സുബ്ഹാനല്ലാ. എന്നിട്ടും നമ്മുടെ ചെറുപ്പക്കാര് പഠിക്കുന്നില്ലല്ലോ. അത്യാവശ്യത്തിന് വേണ്ടി നിങ്ങൾ സൈക്കിളിൽ കയറിക്കോളൂ. അല്ലാഹു നിങ്ങൾക്കും നമുക്കും കാവൽ നൽകട്ടെ. ആവശ്യത്തിന് സൈക്കിളിൽ കയറരുതെന്നല്ല ഞാൻ പറഞ്ഞതിനർത്ഥം. പക്ഷേ സൈക്കിളും എടുത്തിട്ട് സുബ്ഹാനല്ലാ, കല്യാണത്തിനതാ പുതിയ ആപ്പിളയായി പോകുമ്പോ ഞാൻ രണ്ടു ദിവസം മുമ്പ് ഒരു പുതിയ ആപ്പിള പോക്ക് കണ്ടു. സുബ്ഹാനല്ലാ, എന്റെ വണ്ടി അവിടെ എത്തിയപ്പോ ഞാൻ ഡ്രൈവറോട് പറഞ്ഞു, മോനെ കാത്തോ, സൂക്ഷിച്ചോ, കല്യാണക്കാരാ വരുന്നത്. എന്താണ് മോട്ടോർ സൈക്കിളിന്റെ ഒച്ച? എന്താണ് അതിന്റെ സ്വഭാവം? എന്തിനു മോനെ ഈ അഹങ്കാരം? തങ്ങളിൽ വളരെ സ്നേഹത്തോടെ മകനോട് സിയസി ചെയ്തില്ലേ? അഹങ്കാരിയായി നടക്കല്ലേ മോനെ? ഖുർആൻ വെറുതെയാണോ നമ്മളെ കയ്യിൽ അല്ലാഹു തആല തന്നത്? ഖുർആനിലെ ഓരോ കാര്യങ്ങളും ആ ഖുർആൻ പഠിക്കണ്ടേ നമ്മൾ? ഖുർആനെ പറ്റി മനസ്സിലാക്കണ്ടേ നമ്മൾ? ഖുർആനിലൂടെ ഇരുന്ന് കേൾക്കണ്ടേ നമ്മൾ? ഖുർആനിൽ മുഴുവനും പറഞ്ഞിട്ടില്ലേ ചെറുപ്പക്കാര? അത് അല്ലാന്റെ ഗ്രന്ഥമല്ലേ? അത് നമ്മുടെ ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും നന്മക്ക് അല്ല ഇറക്കിയതല്ലേ? അതിൽ നമ്മുടെ ജീവിതത്തിന്റെ സർവ്വ സ്വഭാവവും പറഞ്ഞിട്ടില്ലേ? ലുഖ്മാനുൽ ഹക്കീം നമ്മുടെ ഉപദേശം, മോനെ അഹങ്കാരിയായി പോകല്ല. നീ വണ്ടി ഓടിക്കുകയാണെങ്കിലും നീ നടന്നു പോവുകയാണെങ്കിലും അഹങ്കാരത്തിന്റെ സ്വഭാവം വേണ്ട. നിനക്ക് ഭൂമി കീറിക്കളയാൻ കഴിയൂല, നിനക്ക് പർവ്വതത്തോളം പൊങ്ങാനും കഴിയൂല. എന്ത്
ഇതിനെ അംഗീകരിക്കണം. ഈ ഭൂമിയിൽ അള്ളാഹന്റെ അടിമ അടുത്ത സെക്കൻഡിൽ നിന്റെ ഗതി എന്താണെന്ന് അറിയില്ല. ഇത് തോന്നിപ്പിച്ചുകൊണ്ടല്ലേ ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് ചെറുപ്പക്കാരെ ആവശ്യത്തിന് വാനം ഉപയോഗിച്ചോളൂ. കാവൽ അള്ളാഹു തന്നേക്കും. കയറുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സുബ്ഹാനല്ലദി സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്ലിനീൻ എന്ന് നിങ്ങൾ ചൊല്ലിക്കോളൂ. അത് അള്ളാഹന്റെ മേലെ തവക്കുലാക്കുന്ന ദിക്റാണ്. വാഹനത്തിൽ കയറുമ്പോൾ അപകടം പറ്റാതിരിക്കാനാണ്. അതോടുകൂടെ തന്നെ നിങ്ങൾ വീട്ടിൽ യാത്ര ഇറങ്ങുന്ന സമയത്ത് അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം ആയത്തുൽ കുർസി ഒന്ന് ഓതിക്കോളൂ. ലിഇലാഫി ഖുറൈശ് സൂറത്ത് ഒന്ന് ഓതിക്കോളൂ. യാത്ര പോകുന്ന സമയത്ത് കാവലിന് വളരെ നല്ലതാണ്. അത് നിങ്ങൾ ഓതിയിട്ട് വീട്ടിന്നിറങ്ങിക്കോളൂ. അള്ളാഹന്റെ മേലെ തവക്കുലാക്കുന്ന ദിക്റ് ചൊല്ലിക്കോളൂ. അതേ അഹങ്കാരം വേണ്ട. എവിടെയും അനാവശ്യം ചെലവഴിക്കണ്ട. ഞാൻ ചുരുക്കി പറയട്ടെ, അങ്ങനെ ഓരോ രംഗങ്ങളും നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. ഏത് വിഷയത്തിലാണെങ്കിലും സൂക്ഷിക്കേണ്ടതുണ്ട്. വീട് നിർമ്മിക്കുന്നവർ ആവശ്യത്തിന് അവർ വീട് നിർമ്മിക്കും. പക്ഷേ വലിയ ഒരു മുതലാളിക്ക് അല്ലെങ്കിൽ വലിയൊരു നേതാവിന് വലിയ വീടാവശ്യമാണ്. കാരണം അവിടെ ധാരാളം ആളുകൾ വരുന്നതാണ്. അദ്ദേഹത്തിന് പലപ്പോഴും അതാവശ്യമാണ്. നമുക്കറിയാം ബഹുമാനപ്പെട്ട സയ്യിദ് റഹ്മാൻ ബാഫക്കത്തങ്ങൾ നബറല്ലാഹു ബർക്കദ അല്ലാഹു അവരുടെ അവരെയും നമ്മളെ സ്വർഗത്തിൽ ഒരുമിച്ചു വിട്ടിട്ട്. ബാഫക്കത്തങ്ങളുടെ വീട് വലിയ വീടായിരുന്നു. കാരണം തങ്ങൾ അവരുടെ അടുക്കൽ എത്ര ആളുകളാണ് ചർച്ചയ്ക്ക് വരുന്നത്, എന്തെല്ലാം വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ കൈകാര്യം ചെയ്യുന്നതിനാൽ ബഹുമാനപ്പെട്ടവർക്ക് വലിയ വീട് ആവശ്യമായിരുന്നു. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, തങ്ങൾ അവർക്ക് ഒരു വലിയ വീട് ഉണ്ടാക്കുന്നത് കാണുമ്പോ ഒരൊറ്റ മനുഷ്യനും ചർച്ചയ്ക്ക് വരാത്ത ഞാനും ഉണ്ടാക്കണോ അങ്ങനത്തെ ഒരു വീട്? ഒരു വലിയ ഒരാള്, അദ്ദേഹത്തിന് അത്രയും ആളുകൾ അവിടെ വരാനും പോകാനുമുണ്ട്, വലിയ കുടുംബമുണ്ട്. അയാളൊരു വീടുണ്ടാക്കുമ്പോ അതുപോലത്തെ വീട് ഞാൻ ഉണ്ടാക്കണോ? വീടുണ്ടാക്കി മത്സരിക്കുന്നത് സ്വർഗത്തിലാണോ? സ്വർഗത്തിൽ വീടുണ്ടാക്കി മത്സരിക്കുക, സ്വർഗത്തിൽ വീടുണ്ടാക്കി മത്സരിക്കുക. നീ 60 വയസ്സായിട്ട് വീടുണ്ടാക്കി, 50 വയസ്സുണ്ടായിട്ട് വീടുണ്ടാക്കി, 40 വയസ്സായിട്ട് വീടുണ്ടാക്കി, മോനെ താമസിക്കാൻ ഇനി എത്ര കൊല്ലം ബാക്കിയുണ്ട്? നിനക്ക് താമസിക്കാൻ എത്ര കൊല്ലം ബാക്കിയുണ്ട്? നിന്റെ ബാപ്പ ജീവിച്ചതുപോലെയാണെങ്കിൽ എന്നോടാ ഞാൻ പറയുന്നത്, എന്റെ ബാപ്പ ജീവിച്ചതുപോലെയാണെങ്കിൽ എനിക്ക് ജീവിക്കാൻ ഇനി ഉള്ളത് 10 കൊല്ലമല്ലേ, അല്ലെ 15 കൊല്ലമല്ലേ? അല്ല, എന്റെ ജീവിതത്തിന് അത്ര നീളമുണ്ടെന്നതിന് എനിക്ക് ഗ്യാരണ്ടി ഇല്ലല്ലോ. എങ്കിൽ 10ഓ 15ഓ കൊല്ലത്തേക്ക് വലിയ മാളിക പണിയുന്ന മുതലാളിമാരെ, കോടിക്കണക്കിന് കൊല്ലം താമസിക്കേണ്ട സ്വർഗത്തിലേക്ക് നിങ്ങൾ പണിത മാളിക ഏതാണ്? അതിന് നിങ്ങൾ ചെലവഴിച്ച കോടികൾ ഏതാണ്? അതിന് നിങ്ങൾ ചെലവഴിച്ച ലക്ഷങ്ങൾ ഏതാണ്? നിങ്ങൾ വിശ്വസിച്ച മുസ്ലിമീങ്ങളാണെങ്കിൽ ചോദിക്കട്ടെ, സമ്പാദിക്കേണ്ടത് സ്വർഗത്തിലെ വീടല്ലേ? സമ്പാദിക്കേണ്ടത് സ്വർഗമല്ലേ? ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. പക്ഷേ ഒരു കാര്യം പറയാനും കേട്ടോ, ദൂർത്താണെന്നും പറഞ്ഞിട്ട് മരിച്ച വീട്ടിൽ ഭക്ഷണം കൊടുക്കുന്നത് മുടക്കണ്ട. മരിച്ച മയ്യത്തിന്റെ പേരിൽ 7 ദിവസം ഭക്ഷണം കൊടുക്കൽ സുന്നത്താണ്. അത് ഖബറിലെ മയ്യത്തിന് ശിക്ഷകളവ് കിട്ടാനുള്ള വഴിയാണ്. അത് ബഹുമാനപ്പെട്ട തൗസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇമാമിങ്ങൾ ഇമാം സുയൂത്തി ഇമാം ഇബ്നു ഹജർ തങ്ങളെ പോലുള്ള പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതാണ്. അതുകൊണ്ട് മരിച്ച വീട്ടിലെ ഭക്ഷണം കൊടുക്കൽ മുടക്കണ്ട. ഇതുപോലെ ഞാൻ പറയട്ടെ, അതാ സുന്നത്ത് കർമ്മം, സുന്നത്ത് കല്ല്, സുന്നത്ത് കർമ്മം. മക്കളെ സുന്നത്ത് കർമ്മം നടത്തുന്ന സമയത്ത് ജനങ്ങളെ വിളിച്ചൊരു സദ്യ കൊടുക്കൽ നല്ലതാണ്. അത് നീ ദൂർത്താണെന്ന് മനസ്സിലാക്കി നിർത്തിക്കളയണ്ട. സുന്നത്ത് കർമ്മം നടക്കുന്ന സമയത്ത് മക്കളെ സുന്നത്ത് കർമ്മം നടക്കുമ്പോ നീ സദ്യ കൊടുത്തു, നമ്മളെ മുഖാമികളെ പതിവാണ്, അത് സൽക്കർമ്മമാണ് കേട്ടോ. പണ്ഡിതന്മാരത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതുപോലെ അക്കൈക്കത്ത് ഇറക്കുന്നത് നീ നിർത്തണ്ട, ഉവഹീയത്ത് നീ ഇറക്കാതിരിക്കണ്ട. അതൊന്നും ദൂർത്തല്ല, സൽക്കർമ്മമാണ്. ഇതുപോലെ കല്യാണ വീട്ടിൽ ഭക്ഷണം കൊടുക്കുന്നതിനെതിരെ നീ സംസാരിക്കണ്ട, ഭക്ഷണം കൊടുത്തുകൊള്ളട്ടെ, നീ അതിനെതിരെ സംസാരിക്കണ്ട. പക്ഷേ മുതലാളിമാരെ നോക്കി, നേതാക്കന്മാരെ നോക്കി ക്ഷണിച്ചിട്ട് സാധുക്കളെ അവഗണിക്കുന്ന ഭക്ഷണമാണോ അത്? ഹൈറായ ഭക്ഷണമല്ല കേട്ടോ. നേരെ മറിച്ച് ഭക്ഷണം കൊടുക്കുക എന്നത് നല്ല കാര്യമാണ്. ഞാനൊരു ചെറിയ ചരിത്രം പറഞ്ഞ് നിർത്താമെന്ന് പറഞ്ഞല്ലോ സഹോദരന്മാരെ, നല്ലത് കൊടുക്കാനും നല്ലത് ചെയ്യാനുമുള്ള മനസ്സ് അത് അല്ലാഹു തആല കൊടുത്താൽ അത് വലിയ ഭാഗ്യമാണ് കേട്ടോ. എന്നാൽ നല്ല ദിവസങ്ങളിലുള്ള സദസ്സക്ക് പ്രത്യേകം പുണ്യമുണ്ട്. വെള്ളിയാഴ്ച രാവ്, വെള്ളിയാഴ്ച പകല് സദഖത്ത് പുണ്യമുണ്ട്. ആശൂറാ ദിവസം പ്രത്യേകം പുണ്യമുണ്ട്. അതേ പെരുന്നാളിന്റെ ദിവസം പ്രത്യേകം പുണ്യമുണ്ട്. നോമ്പിന് പ്രത്യേകം പുണ്യമുണ്ട്. ലൈലത്തുൽ ഖദ്റിന് പ്രത്യേകം പുണ്യമുണ്ട്. അതുപോലെ നല്ല ദിവസങ്ങൾക്ക് പ്രത്യേകം പുണ്യങ്ങളുണ്ട്. അന്നത്തെ സദഖത്ത് പ്രത്യേകം പുണ്യങ്ങളുണ്ട്. ഞാനൊരു ചെറിയ ചരിത്രം പറഞ്ഞ് നിർത്താമെന്ന് പറഞ്ഞല്ലോ സഹോദരന്മാരെ, ആശൂറാ ദിവസം
ഒരാസൂറ ദിവസം ബഹുമാനപ്പെട്ട ഇമാം സൈദുദ്ദീൻ അൽമഖ്ദൂബി റളിയല്ലാഹു അൻഹു, ഇമാം സൈദുദ്ദീൻ മഖ്ദൂബ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇർശാദുൽ ഇബാദിൽ ഒരു ചരിത്രം നമുക്ക് പഠിക്കാൻ വേണ്ടി രേഖപ്പെടുത്തി വെച്ചു. ഒരാസൂറ ദിവസം ഒരു സാധു മനുഷ്യൻ, സാധു മനുഷ്യൻ പോകുന്നു. എവിടെയാ പോകുന്നത്? ആ രാജ്യത്തെ കാലിയുടെ സമീപത്താണ്. കാലി എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലെ ഖതീബല്ല, അവ നാട്ടിന്റെ ജഡ്ജിയാണ്. അങ്ങനെ ആ ജഡ്ജിയുടെ സമീപത്തേക്ക് പോവുകയാണ്. ഇമാം യാഫഈ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, റയ് എന്ന് പറയുന്ന ഒരു നാട്, അവിടെ നല്ല പണക്കാരനായ ഒരു കാലിയുണ്ട്, ജഡ്ജിയുണ്ട്. സാധുവായ ഒരു മനുഷ്യൻ ആശൂറാ ദിവസം വന്നു, വന്നിട്ട് പറഞ്ഞു, അസ്സല്ലാഹുൽ ഖാലി, ഖാലിയ ഖാലിയവരുകളെ അല്ലാഹു തആല ഇസ്സത്താക്കട്ടെ, അസ്സല്ലാഹുൽ ഖാലിയ, അന റജുലുൻ ഫഖീറുൻ ദൂ ഇയാലിൻ, ഓ ഞാനൊരു വളരെ പാവപ്പെട്ട ഫക്കീറായ മനുഷ്യനാണ്, എനിക്കങ്ങയോട് പറയാനുള്ളത്, വഖദജീതുക മുസ്തസ്ഫിയം ബിഹുർമത്തി ആദല്ലൂമി, ഈ ദിവസം വലിയ ബഹുമാനമുള്ള ദിവസമല്ലേ, നിങ്ങൾ എനിക്കൊരു പത്ത് മന്ന് പത്തിരിക്ക് ആവശ്യമായ സാധനം തരണം, ഒരഞ്ച് മന്ന് ഇറച്ചിയും തരണം, ഒരു രണ്ട് ദിർഹം രണ്ട് ഉറുപ്പികയും തരണം. കാലി എന്ത് ചെയ്തു? മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഉച്ച സമയത്ത് വന്നോളൂ. അദ്ദേഹം മടങ്ങിപ്പോയി. അസറിന്റെ അവിടെ വന്നു, വന്നപ്പോ പറഞ്ഞു അസറിന് വന്നോളൂ. അസറിന് ചെന്നപ്പോൾ അതാ ഒന്നും കൊടുക്കാതെ തിരിച്ചയച്ചു. ചില ആളുകളില്ലേ, കൊടുക്കാൻ വാഗ്ദത്തം ചെയ്യാൻ വളരെ ഉഷാറാണ്, പിന്നെ കൊടുക്കുക എന്നത് നടപ്പാക്കൂല. എന്തിനു മോനെ അതാ ചെയ്യാത്തത് പറയാൻ പോണോ? വളരെ നന്നായി ചിന്തിച്ചോളണം. അതേ കൊടുക്കുമെന്ന് പറഞ്ഞത് അങ്ങോട്ട് കൊണ്ടക്കൊടുക്കുന്നതല്ലേ ശരി, പാവപ്പെട്ട ജനങ്ങൾക്ക് കൊടുക്കേണ്ടത് അങ്ങോട്ട് എത്തിച്ചു കൊടുക്കുന്നതല്ലേ ശരി, മറിച്ച് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവൻ ആയിരം പ്രാവശ്യം നിന്റെ വീട് കയറി ഇറങ്ങണമെന്ന്. നീ വിരിക്കുന്നത് അല്ലാന്റെ വതിന് വേണ്ടിയുള്ള കൊടുതിയാണോ? വാഗ്ദത്തം ചെയ്തത് പെട്ടെന്ന് കൊടുക്കാരല്ലേ നോക്കേണ്ടത്? കൊടുത്ത് വിട്ടാൻ കഴിയാതെ മരിച്ചു പോകുമോ എന്നത് പേടിക്കേണ്ടതല്ലേ? ഇപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. അസറിന് വന്നപ്പോൾ അയാൾ തിരിച്ചയച്ചു. മനസ്സ് വേദനിച്ച് ഫക്കീർ മടങ്ങിപ്പോയി. പോകുമ്പോൾ കാണുന്നത് ഒരു ക്രിസ്ത്യാനിയെയാണ്. ആ ക്രിസ്ത്യാനി അദ്ദേഹത്തിന്റെ വീട്ടുവിട്ടെത്തിരിക്കുകയാണ്. അടുത്ത് ചെന്നിട്ട് ക്രിസ്ത്യാനിയോട് പറഞ്ഞു, ഈ ദിവസത്തിന്റെ മഹത്വം മുൻനിർത്തി പറയുന്നു, നീ എനിക്കെന്തെങ്കിലും തരണം. ക്രിസ്ത്യാനിയുടെ ചോദ്യം, നസ്രാനിയുടെ ചോദ്യം, എന്താണ് ഈ ദിവസം? ആ ഫക്കീർ പറഞ്ഞു, ഇന്ന് മൂസാ നബി അലൈഹിസ്സലാം രക്ഷപ്പെട്ട ദിനം, നൂഹ് നബി അലൈഹിസ്സലാം രക്ഷപ്പെട്ട ദിനം, പല പല മഹത്വങ്ങളുമുള്ള ദിനം ആശൂറ ആണ്. സുബ്ഹാനല്ലാഹ്. നസ്രാനി ചോദിച്ചെന്താ വേണ്ടത്? പറഞ്ഞു, ഈ എനിക്ക് വേണ്ടത് ഈ ഒരു വലിയ ഒരു വലിയ ഒരു ദിവസത്തെ കുറിച്ച് മുൻനിർത്തി ചോദിച്ചതിനോട് ചോദിക്കുന്ന എന്ത് വേണം? അതേ എനിക്ക് പത്തി വേണം, മാംസം വേണം, രണ്ട് ദിർഹവും വേണം. സുബ്ഹാനല്ലാഹ്. ആ ക്രിസ്ത്യാനി അതാ പത്തങ്ങെടുത്തു കൊടുത്തു. നേരത്തെ ചോദിച്ചതിനേക്കാൾ കൂടുതൽ മാംസം നൂറാണ് കൊടുത്തത്, അഥവാ നമ്മുടെ രാജ്യത്ത് പറഞ്ഞാൽ 100 കിലോ എന്ന് പറയുന്നത് പോലെ. അതേ നേരത്തെ ചോദിച്ചതിനേക്കാൾ കൂടുതലാ കൊടുത്തത്. ഈ രണ്ട് ദുർഹം ചോദിച്ചതിന് 20 ദുർഹമാണ് കൊടുത്തത്. എന്നിട്ട് പറഞ്ഞു, ഇത് നീയും നിന്റെ കുടുംബവും ഉപയോഗിച്ചോ, നീ മരിക്കാ ജീവിക്കുന്ന കാലത്തോളം നീ ഒരു കാര്യം ചെയ്തോ, കുടുങ്ങിയാൽ എന്റെ അടുക്കൽ വന്നു. സുബ്ഹാനല്ലാഹ്. ആ സാധു ഒന്ന് മടങ്ങിപ്പോയി. രാത്രി സമയമായി. ആ കാലിയുണ്ടല്ലോ, നാട്ടിലെ ജഡ്ജിയുണ്ടല്ലോ, പണക്കാരനായ ജഡ്ജി, അദ്ദേഹം കിടന്നുറങ്ങുകയാണ്. ഉറങ്ങുന്ന സമയത്ത് കേൾക്കുന്നു, ഉയർത്തടോ തല, ഉയർത്തടോ തല. ആ ജഡ്ജി തല ഉയർത്തുന്നു. ഉയർത്തിയപ്പോൾ കാണുന്നത് എന്താണ്? നല്ല പൊന്നിന്റെ ഇഷ്ടിക, പൊന്നിന്റെ ഇഷ്ടിക ഉണ്ടാക്കിയ കൊണ്ട് നിർമ്മിച്ച ഒരു വലിയ മാളിക. പിന്നെയോ വെള്ളിയുടെ ഇഷ്ടികയും ഉപയോഗിച്ചിട്ടുണ്ട്. യാക്കൂത്തിന്റെ മാളിക, ചുവന്ന യാക്കൂത്തിന്റെ മാളിക. നോക്കിയാൽ ഉള്ളിലേക്ക് പുറത്തു നിന്ന് കാണാം. സുബ്ഹാനല്ലാഹ്. ഈ മാളിക കണ്ടു, രണ്ട് മാളിക കണ്ടപ്പോൾ ചോദിച്ചു ഈ ഖാലി, അല്ലാഹിലാഹി മഹാദാരിൽ ഖസ്റാനി, ആർക്കാണ് ഈ മാളിക? ഉടനെ മറുപടി കാണാലക്ക, നിനക്കായിരുന്നു ഖാലി. അസാധുവിന്റെ ഉദ്ദേശം നിറവേറ്റിയെങ്കിൽ നിനക്കായിരുന്നു. ഫലം മാറതത്തോ, നീ അവനെ തിരിച്ചേറ്റപ്പോ സാറലി പുനാലിനി നസ്റാനി, അതാ ഇന്ന നസ്റാനിക്കായി പോയി, ഇന്ന ക്രിസ്ത്യാനിക്കായി പോയി. ഉറക്കിഞ്ഞിട്ട് തെളിഞ്ഞു, അതാ നാശമേ
വിളിച്ചുകൊണ്ട് അദ്ദേഹം പുറത്തിറങ്ങി നേരെ നസറാനിയുടെ വീട്ടിലേക്ക് ചെന്നു. ചോദിച്ചു ചോദിച്ചു, നിങ്ങൾ എന്താ നല്ല കാര്യം ചെയ്തത്? എന്റെ അങ്ങനെ പറയാൻ കാരണം, ചോദിക്കാൻ കാരണം? കാലി ചോദിച്ചു. കാലിക്ക് പറഞ്ഞു കൊടുത്തു ഇങ്ങനെ ഒരു സംഭവമുണ്ടായി, നിങ്ങൾക്ക് ഇങ്ങനെ രണ്ട് മാളിക സ്വർഗത്തിലുണ്ടെന്ന് ഞാൻ സ്വപ്നത്തിൽ കണ്ടു, അതാ ചോദിച്ചത്. ഉടനെ തന്നെ അദ്ദേഹം പറഞ്ഞു, ശരിയാണ്, ഞാൻ ആ പാവപ്പെട്ട മനുഷ്യന് ഞാൻ ആ സംഗതികളൊക്കെ ചെയ്തു കൊടുത്തത് ശരിയാണ്. ഉടനെ കാലിയുടെ മറുപടി, ഒരു ലക്ഷം ദിർഹം ഞാൻ അങ്ങ് തരാം, നിങ്ങൾ ആ ചെയ്ത അമലം എനിക്ക് വിറ്റോളൂ, നിങ്ങൾക്ക് ഞാൻ ഈ ദുനിയാവിൽ 100,000 ദിർഹം തരാം. അപ്പോൾ ആ നസ്രാനിന്റെ മറുപടി, അയ്യുഹൽ ഖാലി കുല്ലു മഖ്ദൂരിൻ ഖാൽ, അല്ലാഹുവിങ്കിൽ സ്വീകരിക്കപ്പെടുന്ന അമല് അത് വലിയ വിലയുള്ളതാണ്. ഖാലി പടച്ചവന്റെ അടുക്കൽ കബൂൾ ചെയ്ത് കിട്ടണ്ടേ? കബൂൾ ചെയ്ത് കിട്ടുന്ന അമല് അത് വല്ലാത്ത വിലയുള്ളതാണ്. ഭൂമി നിറയെ പൊന്നു വന്നാലും ഞാൻ അമല് വിൽക്കൂല. ഈ മുസ്ലിം ഖാലിയുടെ മറുപടി, അതബ്ഖലു അലയ്യ ബിൽ ഖസ്റൈനി. അപ്പൊ സഹോദരന്മാരെ, ആ ഖാലി ചോദിക്കുന്നു, അതബ്ഖലു അലയ്യ ബിൽ ഖസ്റൈൻ, നിങ്ങൾ ആ രണ്ട് മാളികൾ എനിക്ക് വിൽക്കാതെ വെച്ചിട്ട് എന്താ നസറാനി? കാരണം ഈമാനില്ലാത്തവന് സ്വർഗത്തിലെ മാളിക കിട്ടുമോ? നിങ്ങൾക്ക് അവിടെ മാളിക ഉണ്ട് എന്ന് പറഞ്ഞ ആധാരം വെച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ കൈവശം കിട്ടൂലല്ലോ. നിങ്ങളെ പേരിൽ രണ്ട് മാളിക കൈവശം കിട്ടൂല. കൈവശം കിട്ടണമെങ്കിൽ ഈമാന് വേണ്ടേ? അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വിൽക്കലല്ലേ ലാഭം, ആധാരമല്ലേ നിങ്ങളെ കയ്യിലുള്ളത്? അപ്പോഴാ പറയുന്നത്, ഓ അതാണോ പ്രശ്നം, അന്തലസ്തബി മുസ്ലിം, നീ മുസ്ലിമല്ലല്ലോ. ഇതങ്ങ് പറഞ്ഞു തീരുമ്പോ ആദസുറാനി എന്തു ചെയ്തു? സഹോദരാ സാധുക്കള ഹിദായത്ത് കിട്ടാനും കാരണമല്ലേ അവരെ മനസ്സ് വേദനിച്ചുകൊണ്ടുള്ള ശാപം? അത് ഹിദായത്ത് നീങ്ങാനും കാരണമല്ലേ? ഉടനെ ആ നസ്രാനിയതാ ഫഖതഅസ്നാറു, അദ്ദേഹത്തിന്റെ കഴുത്തിലുള്ള കുരിശുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ മാലയുണ്ടല്ലോ, അത് പിടിച്ചങ്ങി പൊട്ടിച്ചു. ഉടനെ പറയുന്ന, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് വഅന്നഹു വഅന്ന ദീനുഹു ഹുവൽ ഹഖ്, ഷഹാദത്ത് കലിമ ചൊല്ലി, ആ ദീനാണ് ശരിയെന്ന് അങ്ങ് പ്രഖ്യാപിച്ചു. സാധുക്കളെ നാടുകളും മുതലാളിമാരെ, കൊടുത്തു പഠിക്കണം, കൊടുക്കണം, ധാരാളം കൊടുക്കണം, ധാരാളം കൊടുക്കണം. ആഹ്റത്തിൽ മാളിക സമ്പാദിക്കണം. ആ മാളിക നിലനിൽക്കുന്ന മാളികയാണ്. ഒരിക്കലും അവിടുന്ന് ഒരു മയ്യത്ത് കെട്ടിൽ കയറി പോകേണ്ടി വരില്ല, ഒരിക്കലും ഇറങ്ങേണ്ടി വരില്ല. അവിടെ പിന്നെ ആരും വന്ന് താമസിക്കുകയില്ല. നിനക്ക് തന്നെ കുടുംബത്തോടെ ജീവിക്കാനുള്ള ആ മാളികക്ക് അധ്വാനിക്കണം കേട്ടോ. ആ വീട് പണിയുള്ളവരാണ് വാസ്തവത്തിൽ ഭാഗ്യവാന്മാർ. റബ്ബേ, ആഖിറത്തിൽ വീട് പണിയുന്ന മുത്തഖികളിൽ ഞങ്ങളെയും